ഓറഞ്ച് നാരങ്ങയാണിത്. ഇത് നമ്മുടെ ചെറുനാരങ്ങയുടെ വലിപ്പമേ ഉള്ളൂ, എങ്കിലും നല്ല ഓറഞ്ചിൻ്റെ ഫ്ലേവറും ചെറുനാരങ്ങയുടെ പുളിയും എല്ലാം ചേർന്ന ഒരു ഫ്രൂട്ടാണ്. ഇതുകൊണ്ട് നമുക്ക് ഇന്ന് നല്ലൊരു ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിലേക്ക് നമ്മൾ ഈ ഒരു ബൗളിന് ഒരു ബൗള് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം നമുക്ക് പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കാം. എന്നിട്ട് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് പഞ്ചസാര ഉരുകാൻ ഉള്ള വെള്ളം, ഒത്തിരി വെള്ളം വേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കത് പാനിയാക്കാം. ഇത് ഞാൻ തിളപ്പിച്ചാറിച്ച വെള്ളം ഒഴിച്ചിരിക്കുന്നത്. അത് ഈ ഒരു നൂൽ പരുവൊന്നും ആകണ്ട, നന്നായിട്ട് മെൽറ്റായി ഒന്ന് തിളച്ച് വരുന്ന നേരം കൊണ്ട് നമുക്കത് ഓഫ് ചെയ്യാം. വെള്ളം തിളച്ചതായതുകൊണ്ട് പിന്നെ നമുക്ക് വീണ്ടും അതിനകത്ത് വലിയ ജലാംശമൊന്നുമില്ല. പാത്രമെല്ലാം ഡ്രൈ ആയിരിക്കണം, സ്പൂൺ ഡ്രൈ ആയിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ സൂക്ഷിച്ചാൽ മതി. നമ്മുടെ പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി പാനിയായി നല്ല വെട്ടി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്തിട്ട് ആറാനായിട്ട് വെയിറ്റ് ചെയ്യാം. നമുക്കിനി ഓരോ നാരങ്ങയായിട്ട് കട്ട് ചെയ്ത് സ്ക്യൂസ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ആദ്യം കട്ട് ചെയ്ത് വയ്ക്കാം. കണ്ടോ, നല്ല ഓറഞ്ച് കളറാണ്, അകത്ത് ഓറഞ്ചിൻ്റെ നല്ല സ്മെല്ലടിക്കുന്നുണ്ട്. നമ്മൾ പിഴിഞ്ഞെടുത്ത ജ്യൂസ് ഇനി നമുക്ക് അരിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ എടുക്കുന്ന പാത്രങ്ങളെല്ലാം നന്നായിട്ട് ഉണങ്ങിയിരിക്കുന്നതാണെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. അല്ലെങ്കിൽ നമ്മുടെ ജ്യൂസ് നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ, ഇത് നമ്മൾ ഒറ്റ പ്രാവശ്യം ഉപയോഗിക്കാനല്ല, ഇത് നമ്മൾ സ്റ്റോർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പം അത് നന്നായിട്ടിരിക്കാനായിട്ട് നിങ്ങൾ ഡ്രൈ ആയിരിക്കുന്ന പാത്രങ്ങളും അരിപ്പയൊക്കെ തന്നെ സ്പൂണ് എല്ലാം അങ്ങനെ തന്നെ സൂക്ഷിച്ചെടുക്കണം. നമ്മൾ അരിച്ചെടുത്ത ജ്യൂസ് ഈ നമ്മൾ പാനിയാക്കിയ പഞ്ചസാരയിലേക്ക് ഒഴിക്കുകയാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ടത് മിക്സ് ചെയ്യാം. നമ്മൾ റെഡിയാക്കിയ ജ്യൂസ് നമുക്കിങ്ങനെ ഐസ് ട്രേകളിൽ നിറച്ച് നമുക്ക് സ്റ്റോർ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ ജ്യൂസ് ട്രേകളിൽ നിറച്ച് കഴിഞ്ഞാൽ നമ്മൾ കസ്റ്റസ് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തിലിട്ട് ഒരു 10 മിനിറ്റ് മുമ്പ്. അത് അല്പാൽപമായിട്ടെടുത്ത് നമുക്ക് ഓരോ ക്യൂബിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അത് സെറ്റാകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അതിരിക്കുന്ന കാണാനായിട്ട്. നമ്മളിങ്ങനെ ക്യൂബ്സാക്കി വെക്കുന്നതുകൊണ്ട് നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പം വളരെ എളുപ്പമാണ്. ഒരു 1/2 ഗ്ലാസ് വെള്ളം എടുത്തിട്ട്, തണുത്ത വെള്ളം എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു 3-4 ക്യൂബ് ആ വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ സൂപ്പറായിട്ടുള്ള ഒരു ജ്യൂസായിട്ട് നമുക്ക് ഗസ്റ്റിനോ ഇനി നമുക്ക് കുടിക്കാൻ ആഗ്രഹം തോന്നുമ്പോൾ എടുത്ത് കുടിക്കാനോ ഒക്കെ ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് പറ്റും. നമ്മൾ അപ്പോഴത്തേക്ക് ഞെരടാനും പിഴിയാനും അരിക്കാനും കലക്കാനും ഒന്നും നടക്കണ്ട. വളരെ വേഗം നമുക്ക് ആരെയും സൽക്കരിക്കാൻ പറ്റുന്ന അടിപൊളി ജ്യൂസാണിത്.